Hello? അയ്യോ, ചൂലുണ്ടാക്കുന്ന ആവേശത്തിൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി. പലരും പറയാറുണ്ട് അവർക്ക് വനത്തിലെ വീട്ടിൽ വന്ന് താമസിക്കണം ഒരു ദിവസം എന്നൊക്കെ. വനത്തിലെ വീട്ടിൽ, അതായത് ഒരു പായ ഇത്രയുള്ളൊരു സ്പേസിലാണ് നമ്മൾ ഒരു കുഞ്ഞു കട്ടിലിട്ടിട്ടാണ് കിടക്കുന്നത്. സമയം കാണാൻ പറ്റുമോ? 11:25 സമയം. അപ്പോൾ 11:00 to 12:00 വരെയൊക്കെ ഞാൻ, 12:00 ഇന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല, അപ്പോൾ 12:00 വരെ ഞാൻ ഉറക്കമുളച്ചിരിക്കും. കാണാമോ, ഉറക്കമുളച്ചിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോൾ 12:00 ആകുമ്പോഴത്തേക്കും അയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ ഒരുറക്കം കഴിഞ്ഞിട്ട് എഴുന്നേക്കും. 8:00 to 12:00 വരെ ആ ചേട്ടന് ഉറങ്ങാനുള്ള സമയമാണ്. അത് കഴിയുമ്പോൾ ആ ചേട്ടൻ ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഉറക്കമുളച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 12:00 to 1:00 ആകുമ്പോഴത്തേക്ക് ആ ചേട്ടൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഉറങ്ങും. തൊട്ടടുത്ത് അടുത്തുള്ളൊരു വീട്ടിലാണ്. സോ ആന വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളിവിടെ കിടന്ന് ഉറങ്ങാനോ നല്ല സുഖസുഭിക്ഷമായിട്ട് ഉറങ്ങാൻ വേണ്ടിയല്ല. അപ്പോൾ നല്ല മെത്തയിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ കിടക്കയൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും, അഗാധമായ ഉറക്കത്തിലേക്ക് പോകും. നമ്മൾ അഗാധമായ ഉറക്കത്തിൽ സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയല്ലല്ലോ. അതായത് ആന വന്നാൽ പെട്ടെന്ന് അറിയണം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതൊരു പണ്ട് കാലത്തെ കള്ളിമുണ്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു കള്ളിമുണ്ടാണിത്. ഇതിട്ടിട്ടാണ് പുതയ്ക്കുന്നത്. ഇപ്പം മഴയൊന്നുമില്ലല്ലോ, ചൂടുകാലമാണ്, അപ്പോൾ പുതപ്പൊന്നും പറ്റില്ല. സോ ഓൾമോസ്റ്റ് ഉറക്കമൊക്കെ വരുന്നുണ്ട്. 11:26 സമയം. കാണാമോ? യെസ്. അപ്പോൾ ഉറങ്ങാനുള്ളത് അത്ര പാടിലാണ്. ആളുകൾ പറയുന്നുണ്ട് അവർക്ക് വനത്തിലെ വീട്ടിൽ വരണം, താമസിക്കണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും സുഖവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമല്ല, ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ ആനേനെ കാണുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? അല്ലെങ്കിൽ ആന നിങ്ങൾ അറ്റാക്ക് ചെയ്യുമോ? ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ കിടന്ന് ഉറങ്ങുമോ? സുരക്ഷിതമായിട്ടിരിക്കുമോ എന്നൊക്കെയുള്ള ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നമുക്കിടെ ശീലങ്ങളാണ്. ഇത്രയും നാളായി നമ്മളിവിടെ ജീവിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് നിത്യ അഭ്യാസമാണ്. സോ പേടിയൊന്നുമില്ല. എനിവേസ്, സ്വതവേ ഞാൻ കിടന്നിട്ട് വീഡിയോ കോൾ പോലും ആരോടും ചെയ്യാറില്ല. പക്ഷേ അതേ തലയ്ക്ക് മേളിലുള്ള ഈ ഒരു ലൈറ്റിനെ ആശ്രയിച്ചാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം രാത്രി സമയങ്ങളിൽ ഗോപ്രോ അധികം വർക്കാകാറില്ലല്ലോ. അയ്യോ, ഞാനെന്തോ പറയാൻ വേണ്ടി. ഞാൻ സ്ഥിരമായിട്ട് വനത്തിലെ വീട്ടിലല്ല താമസിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഏകദേശം 3.5 kilometers ദൂരെയുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു വീടുണ്ട്. 7.5 sentimeters സ്ഥലത്ത് 1100 square feet ഉള്ളൊരു നല്ലൊരു വീടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ പശുവുണ്ട്, പട്ടിയുണ്ട്, കോഴിയുണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആന കയറാതെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കാവലിന് വന്ന് കിടക്കുന്നത്. ഇപ്പോൾ മമ്മി ഒരിടത്ത് പോയിരിക്കുകയാണ്, ബ്രദർ വീട്ടിലില്ല. അപ്പോൾ ഞാൻ പുതിയ വീട് ലോക്ക് ചെയ്ത് താക്കോലും കൊണ്ട് വന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വനത്തിലെ വീട്ടിൽ. പക്ഷേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വനത്തിലെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ അല്ലെങ്കിൽ രാത്രി ആനയൊക്കെയുള്ള ഒരു സ്ഥലത്ത് പേടിയാവില്ലെന്ന്. എനിക്ക് ഞാൻ 10-17 വർഷത്തോളമായി ജീവിച്ച എൻ്റെ വീടാണിത്. ശരിയാണ്, പൊട്ടിപ്പൊളിഞ്ഞതാണ്. അത് ജീവിത സാഹചര്യം കൊണ്ടാണ് ഇങ്ങനൊരു വീട്ടിൽ ജീവിക്കേണ്ടി വന്നത്. ലൈക്ക് എൻ്റെ ഫാദർ അത്ര വലിയ സാമ്പത്തികം ഉള്ള ഒരാളായിരുന്നില്ല. എനിക്കൊരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു, അപ്പോൾ എനിക്കിവിടെ താമസിക്കാൻ പേടിയാകാണ്, എന്നെ ഇവിടെ നിന്ന് മാറ്റി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹനാഥൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു അച്ഛൻ്റെ കഷ്ടപ്പാടിലേക്ക് പേടി മൂലം, ഭയം മൂലം ഞാൻ പറയുന്ന ഒരു എക്സ്ക്യൂസായിട്ട് മാറും അത്. അതായത് എന്നെ ഇവിടെ നിന്ന് മാറ്റി താമസിക്കൂ എന്ന് പറഞ്ഞ ഒരു പക്ഷെ അപ്പൻ വാടകയ്ക്ക് വീടത്തൊക്കെ മാറുമായിരുന്നു. അപ്പം മരിച്ചുപോയി, 2018 അപ്പം മരിച്ചുപോയി.
ഒരു പക്ഷേ ജീവിത സാഹചര്യം അതായത് സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറുമായിരുന്നു. പക്ഷേ ഈ വനത്തിലെ സാഹചര്യത്തിൽ ജീവിച്ചപ്പോൾ ഞാൻ പേടിയില്ലാത്ത ഒരാളാവാൻ തുടങ്ങി. അതായത് ബിക്കം എ ഫിയർലെസ് എന്നൊക്കെ പറയില്ലേ, പേടിയില്ലാത്ത വെള്ള അതുകൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല. എനിക്ക് മനുഷ്യരെ പേടിയാണ്. അതായത് ഇവിടെ ഒരു മൃഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇഴജന്തുക്കൾ പാമ്പ് വന്നു കഴിഞ്ഞാൽ, പഴുതാര വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരുമായിട്ട് രക്ഷപ്പെടണം. എൻ്റെ ടോർച്ച് ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, തീപ്പെട്ടി ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, തീ ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ, പെട്രോള്, പന്തം, ഇത്തരം സ്ഥലങ്ങളൊക്കെ ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ മൃഗങ്ങളാണ്, അവർക്കിടെ ബുദ്ധിക്ക് അധികം വികാസങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യൻ വന്ന് ഇവിടെ ഒളിച്ചിരിക്കുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുമോ എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു പേടി. എനിക്ക് മൃഗങ്ങളെ പേടിയില്ല, പക്ഷെ മനുഷ്യരെ പേടിയാണ്. കള്ളത്തരമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്, മറ്റുള്ളവർക്ക് അതൊരു മറ്റിപ്പോൾ മൃഗങ്ങൾ വന്നാൽ അവർക്കിടെ ഭക്ഷണാർത്ഥം അവർ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അവർക്കിടെ ജീവൻ രക്ഷാർത്ഥം അവർ നമ്മൾ അറ്റാക്ക് ചെയ്യാം. പക്ഷെ മനുഷ്യരാണ് എനിക്ക് പേടിയുള്ളത്, മൃഗങ്ങൾ എനിക്ക് പേടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ജീവിക്കാൻ അധികം പേടിയുള്ള ഒരാളെന്നല്ല. ആൻഡ് എക്സ്ക്യൂസ്, ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമാപണം നടത്തുന്നു, ഞാനിങ്ങനെ കിടന്ന് സംസാരിക്കുന്നതിൽ. ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിലായിരിക്കും, മുഖം ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ അനുബാധ, അതായത് എൻ്റെ തലയ്ക്ക് മേളിൽ വെട്ടം, ആ വെട്ടം ഞാൻ വെട്ടത്തിലേക്ക് നോക്കിയാൽ കണ്ണ് സൂര്യനിലേക്ക് നോക്കുന്ന അവസ്ഥയിലായി മാറും. അപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നു. എനിവേസ്, ഞാൻ ഈ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് വനത്തിലെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും. എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നിയമക്കുരുക്കളായിട്ട് മാറും. അതായത് ഫോറസ്റ്റുകാർ നമുക്കെതിരെ കേസെടുക്കും, പ്രശ്നങ്ങളായിട്ട് വരും, നമ്മൾ ഞാനടക്കം ജയിലിൽ പോകേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ വനത്തിലെ വീട്ടിലേക്ക് ഞാൻ വരാൻ അനുവദിക്കാത്തത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, ആനക്കൂട്ടത്തെ കണ്ട വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ സേഫ് അല്ല, നിങ്ങൾക്ക് വരാൻ സേഫ് അല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അനുവദിക്കില്ല. കാരണം പിന്നീട് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾക്ക് ഞാനായിരിക്കും ഉത്തരവാദിയായിട്ട് വരാം. കാരണം ഞാനാണ് വീഡിയോസ് ചെയ്യുന്നത്, ഞാനാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് വരുത്തുന്നത്. അപ്പോൾ അത്തരം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്? സോ യാ, ഉറക്കം വന്നിട്ട് എൻ്റെ കണ്ണടഞ്ഞു പോവുകയാണ്. പക്ഷെ അന്നേരമാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫുട്ടേജ് നോക്കുമല്ലോ, റെക്കോർഡായോ എന്നൊക്കെ. അത് നോക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ഈ മൊബൈൽ അല്ല സോറി ഈ വാച്ച് കാണിച്ചിട്ട്. അപ്പം നിങ്ങൾ ഇൻ കേസ് ചോദിക്കാനൊരു ചാൻസ് ഉണ്ട്, വാച്ചൊക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങണേന്. ഇതെനിക്ക് ഇന്നലെ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്, അയ്യോ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 10th. മെയ് 9th എനിക്ക്, കാരണം മെയ് 14th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെയ് 9th എൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കിത് അയച്ചു തന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പല ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തോരം ഉറങ്ങി എന്നുള്ളതും കൂടി ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ വനത്തിലെ വീട്ടിൽ നമ്മൾ ഫാനൊന്നും ഇടാതെയുള്ള കിടക്കുന്നത്, പക്ഷേ ഇതിനകത്തൊരു നാച്ചുറൽ കൂളിംഗ് ഉണ്ടാവും. അതായത് വളരെ ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് വനത്തിലെ വീട്ടിൽ. അപ്പോൾ ഇവിടെയുള്ള ഉറക്കം എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എത്രമാത്രം സമയം ഉറങ്ങി എന്നുള്ളതൊക്കെ ഈ വാച്ചിൽ, സോറി, ഈ വാച്ചിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വാച്ച് ഇട്ടിട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളത് ചോദിക്കുമോ എന്നുള്ളൊരു സംശയം കാരണമാണ് ഞാൻ ഈ ഫുട്ടേജ് റെക്കോർഡ് ചെയ്യുന്നത്. എനിവേസ്, ഗുഡ് നൈറ്റ്. ഐ ആം ഓൾ സെറ്റ് ടു സ്ലീപ്പ്. 11:43. സോ ഗുഡ് നൈറ്റ്. രാത്രി ആനേനെ കാവൽ കാരണം ഉറക്കം ശരിയായില്ലല്ലോ എന്ന് വിചാരിച്ച്, പകൽ ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറേ കാടകളുണ്ട്, കുഞ്ഞിക്കാടുകൾ, കാട്ടുകാടുകളെ, അതുങ്ങൾ വന്നിട്ട് പെരയ്ക്ക് മേളിൽ വന്നിരുന്നിട്ട് ഒച്ചപ്പാടും മേളെ. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വരം കേട്ടപ്പോൾ ഒക്കെ പറഞ്ഞു പോയി.
കാണാമോ, ഇത് പെരക്കി മെയിലുണ്ട്. ഇതിങ്ങനെ രാവിലെ വന്ന ഒരാ 10-20 രാവിലെ വന്ന് പെരക്കി മെയിൽ കയറിയിരിക്കും. നമ്മുടെ മോർണിംഗ് വ്യൂ ആണ്. ആ വാ അയ്യോ, റോസി ഇതുണ്ടോ, ഈ കസേരയിലാണ് കാവൽ കിടക്കുക. രാത്രി അവൾ ഈ കസേരയിൽ നിന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ആനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവൾക്ക് അറിയാൻ പറ്റും. ആ ഓക്കെ, ഞാൻ സമയം എൻ്റെ ഉറക്കത്തിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഒരു ഒരു 1 സെക്കൻഡ്. ആ കാണാൻ പറ്റും, 5 മണിക്കൂറും 25 മിനിറ്റും സുഖമടിച്ചുറങ്ങി ഞാൻ. ഒരിക്കലും ഒരു മനുഷ്യൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതാണ്. കമൻറ്റ് ഇങ്ങനെയായിരുന്നു, നിനക്ക് നല്ലൊരു കല്യാണാലോചന പുള്ളിക്കാരൻ നടത്തിയപ്പോൾ എനിക്ക് വേണ്ടി, അതായത് മെയ്മോൾ പി ഡേവീസ് എന്ന് പറയുന്ന എനിക്ക് വേണ്ടി പുള്ളിക്കാരനൊരു കല്യാണാലോചന നടത്തിയപ്പോൾ ഞാൻ ആ കല്യാണാലോചന സമ്മതിച്ചില്ല. അപ്പോൾ നല്ലൊരു കല്യാണാലോചന വന്നപ്പോൾ കല്യാണത്തിന് സമ്മതിക്കാതെ ഇങ്ങനെ ഇരുന്ന നീ ഈ പശുവിനെ കറന്ന് ചാണകത്തിലും പണിത് ഇങ്ങനെ നരകിച്ച് നരകിച്ച് ജീവിക്കടിയെന്ന്. ഇതെൻ്റെ പശുവിൻ്റെ ഞാൻ കറന്ന് ഉണ്ടാക്കിയ നല്ല ചൂട് പാൽച്ചായയാണിത്. എൻ്റെ പറമ്പിലുണ്ടായ നല്ല ഒന്നാന്തരം പഴുത്ത് ഉള്ള പഴമാണിത്. നമ്മൾ കൃഷി ചെയ്യാതെ നമുക്ക് ഈ പഴം 1/2 കിലോ പഴം വേണമെങ്കിൽ 30 രൂപ, അല്ലെങ്കിൽ 1 കിലോ പഴം 30 രൂപയ്ക്ക് മേടിച്ച അതാണ് എളുപ്പം. 1 ലിറ്റർ പാല് ഒരു ദിവസത്തേക്ക് 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 55 രൂപയ്ക്കോ പാല് മേടിക്കുന്നതാണ് പശുവിനെ വളർത്തുന്നതിനേക്കാളൊക്കെ എളുപ്പമുള്ള കാര്യം. പക്ഷേ ഇത്രയും ശുദ്ധമായ പാലും ഇത്രയും വിഷമില്ലാത്ത ഈ പഴവും അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അധ്വാനിക്കണം. മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഈ പച്ചപ്പൊക്കെ അത് മനസ്സിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ്. ഇത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായൊരു കർഷകയായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നാടിൻ്റെ തനിമ ആസ്വദിക്കാനായിട്ടിരിക്കണം. അല്ലാത്തവർക്ക് ഈ ചാണകവും പശുവും അതൊക്കെ ഒരു അറപ്പുള്ളൊരു കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ഒരു സന്തോഷമാണ് ഈ കിളികൾക്കിടയും ഈ ചീവീടിൻ്റെ ഒക്കെ സ്വരം. അതൊരു ലഹരിയാണ്, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് പശുവിൻ്റെ പാല് മേടിക്കാനാണ് എളുപ്പം, പക്ഷെ പശുവിനെ നോക്കാൻ പ്രയാസമാണ്. പക്ഷെ ഐ ചൂസ്, ഞാൻ തിരഞ്ഞെടുത്തതാണ് പശുവിനെ നോക്കുക എന്നുള്ളത്. വിവരമില്ലായ്മ പറയുന്നവരോട് തിരിച്ച് ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. പക്ഷേ എങ്കിലും പശുവിനെ കറവ് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം അവളിങ്ങനെ വനത്തിലേക്ക് അയച്ചു വിടും. കയറിന്ന് കയറ് ഊരിയെടുത്തതിന് ശേഷം ജസ്റ്റ് കഴുത്തിലൊരു കുഞ്ഞൊരു കയറുണ്ട്, അതിനുശേഷം കാട്ടു കന്നാലിനെ വിടുന്ന പോലെ ജസ്റ്റ് വനത്തിലേക്ക് അയച്ചു വിടും. എന്നിട്ടവള് ഈ വനം ഫുള്ള് നടന്ന് തിന്നതിന് ശേഷം വൈകിട്ടാവുമ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തും. ഹായ്, നല്ല ആകാശം. ഇന്ന് കാലാവസ്ഥ മോശമാണ്. നമ്മുടെ ചുന്തിരിക്കുട്ടി, ഹലോ. മിറ്റമൊക്കെ അടിച്ച് വാരി എടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിയുള്ള ഒരു കാഴ്ചയല്ലേ. ഇനി ഈ കാഴ്ചയും കണ്ടുകൊണ്ട് ഈ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നുണ്ട് ഏത്തപ്പഴം. നമ്മുടെ തന്നെ നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചായയുടെ കുറച്ച് പാൽച്ചായയുടെ കുറച്ച് ബാക്കിയും കൂടെ ഉണ്ട്. അതും കൂടെ കൂട്ടി കഴിച്ചതിന് ശേഷം ഇപ്പോൾ സമയം 9:45. നമ്മളൊരു 9:30 ആകുമ്പോൾ കുളിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് 9:45 ആകുമ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് ഇവിടെ നിന്ന് യാത്രയാകുന്നതായിരിക്കും. ഏകദേശം ഇന്നത്തെ രാവിലത്തെ പണികൾ കഴിഞ്ഞു. സമയം അയ്യോ കാണാൻ പറ്റുമോ, 9:46. തൊഴുത്തൊക്കെ ചാണകമൊക്കെ വാരി ഒരുവിധമൊക്കെ വൃത്തിയാക്കി. ഇത് നമ്മുടെ പുതിയ വീട്ടിൽ താറാവുണ്ട്, താറാവിന് കൊടുക്കാം. ഇത്രയല്ല,
ഈ ബാഗിനകത്ത് കുറച്ച് ഉണ്ട്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ബസ് കിട്ടില്ല. മെയ് 11 തീയതിയിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് പശുവിന് അയച്ച കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ എനിക്ക് പീരിയഡ്സ് ആയി. സോ പെട്ടെന്ന് തന്നെ ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നു. പിന്നീടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്തില്ല, ജസ്റ്റ് ബിക്കോസ് ഐ വാസ് ഇൻ എക്സ്ട്രീം പെയിൻ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് മെയ് 12 തീയതിയാണ്. വൈകിട്ട് കാണാൻ പറ്റുമോ, വൈകിട്ട് 3-4 ആകുന്നു. അപ്പോൾ മെമ്മറി കാർഡ് കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുന്ന ആക്കടെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ബൈ.